യെസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടമായിട്ടുള്ള മഞ്ഞപ്പഴയുടെ വിജയാഘോഷ ചടങ്ങിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നമ്മൾ വോട്ടിംഗ് കോൺടെസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അതിന്റെ റിസൾട്ട് വന്നതാണ്. അതിനിടയിൽ ഒരുപാട് പേർ ചോദിച്ചതാണ് അന്ന് ആ വോട്ടിംഗ് പരിപാടിയുടെ കാര്യം പറഞ്ഞതാണല്ലോ, പിന്നെ എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ഇന്ന് അതിന്റെ ഫൈനൽ റിസൾട്ട് വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഫാൻ ഗ്രൂപ്പായിട്ടുള്ള മഞ്ഞപ്പട അത് വിജയിച്ചിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ടും ചിലർക്ക് പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അതിന് ബ്രീഫായിട്ട് പറയാം. ഇന്ത്യൻ സ്പോർട്സ് ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ഒരു വോട്ടിംഗ് കോൺടെസ്റ്റിൽ ഡിഫറൻറ്റ് വോട്ടിംഗ് കാറ്റഗറിയിൽ ഇന്ത്യൻ ഫാൻ ഗ്രൂപ്പ് കാറ്റഗറിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ആരാധക കൂട്ടമായിട്ടുള്ള മഞ്ഞപ്പടയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വോട്ടിംഗ് കോമ്പറ്റീഷനിൽ മഞ്ഞപ്പട ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളതും ഇതിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഗ്രൂപ്പായിട്ടുള്ള മഞ്ഞപ്പടയ്ക്ക് ഒരു ടൈറ്റിലൊക്കെ ലഭിക്കാനായിട്ട് പോവുകയാണ്. സോ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ഇനി ലഭിക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു സംഭവം ഈ ഒരു വർഷത്തോട്ട് വരുമ്പോഴും നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഈ 3 വർഷത്തിൽ 2 തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട ഈ ഒരു സംഭവം നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ചെറിയ രീതിയിലുള്ള ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ സീസണിൽ ഇത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ഈ ഒരു നോമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട വളരെ സുലഭമായിട്ട് തന്നെ വിജയിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഫേസ്ബുക്കിൽ നല്ല ഇതിൽ പിടിപാടുള്ള ഒരു ടീം തന്നെയാണ് മഞ്ഞപ്പട. ദെൻ സെക്കൻഡ്ലി വന്നപ്പോൾ ട്വിറ്ററിലോട്ടാണ് വന്നത്. ആ ഒരു ടൈമിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാൻ ഗ്രൂപ്പിനാണ് വിജയം പോയത്. എന്നാൽ 3rd time വന്നപ്പോൾ കുറച്ചുകൂടെ ആരാധകർ വൈഡ് ആയിട്ട് ഈ ഒരു വിജയം നമുക്ക് നേടിയെടുത്തേ പറ്റൂ, അത് അത്രയും സീരിയസ്നെസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ മാത്രമല്ലടാ ട്വിറ്ററിലുണ്ട് പിടി എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു കോമ്പറ്റീഷനിൽ 19,896 votes വന്നിട്ടുള്ളത്. അതിൽ 74% മഞ്ഞപ്പടയ്ക്കാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ 74% എന്ന് പറയുമ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രയോ വരും. എന്തായാലും അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും 74% വോട്ടിങ്ങിൻ്റെ വമ്പൻ ലീഡുമായിട്ട് മഞ്ഞപ്പട വിജയിച്ചിരിക്കുകയാണ്. ഇതിന് അർത്ഥം ഇന്ത്യയിൽ ഫുട്ബോൾ വളരില്ലെന്ന് പറഞ്ഞ് നടന്ന ഒരുപാട് പേരുടെ ഏറ്റവും വലിയ അടിത്തറ എന്താണെന്ന് കാണിച്ചു കൊടുത്ത കേരളത്തിന്റെ സ്വന്തം മഞ്ഞപ്പട ഫാൻ ഗ്രൂപ്പിന് ഒരുപാട് ആശംസ നേരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വോട്ടിംഗ് ടൈപ്പ് ആണ് ബ്രേക്ക് ത്രൂ പെർഫോമൻസ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞൊരു വോട്ടിംഗ് ടെസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഫുട്ബോളിൽ നിന്ന് എലക്റ്റഡ് ആയിട്ടുള്ളത് ബ്രാൻഡൻ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ FC ഗോവയിലെ താരമായിരുന്നു. അദ്ദേഹത്തിന്റെ മികച്ച പെർഫോമൻസ് നമുക്ക് കണ്ടത് തന്നെയാണ്. അത് ടൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. മാറി മറിഞ്ഞൊക്കെ വന്നുകൊണ്ടായിരുന്നെങ്കിലും 47% ലീഡിൽ ബ്രാൻഡൻ ഫെർണാണ്ടസ് തന്നെ ആ ഒരു കോമ്പറ്റീഷനിലും വിജയിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഇതിൽ ആഘോഷിക്കേണ്ടത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധക കൂട്ടായ്മ തന്നെയാണ്. എന്തായാലും ആദ്യ സീസണിൽ നേടിയ കിരീടത്തിനേക്കാൾ ഇരട്ടി മധുരം നൽകിക്കൊണ്ട് 3rd season കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടം ട്വിറ്ററിൽ കയറി പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ തന്നെയാണ്. ഇത് നമ്മുടെ വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കുന്നു. വലിയ പ്രയത്നങ്ങൾ തീർച്ചയായിട്ടും മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്പീഡ് ഇറങ്ങുന്നുണ്ടായിരിക്കും.